വിമർശകർക്ക് ഗോളിലൂടെ മറുപടി നൽകിയിരിക്കുകയാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. ഒപ്പം ചരിത്ര നേട്ടവുമായാണ് താരം ഖത്തറിൽ ഉയർത്തെഴുന്നേറ്റത്. നേട്ടങ്ങളുടെ കൊടുമുടിയിൽ നിൽക്കുന്ന ലോക ഫുട്ബോളിലെ റെക്കോർഡുകളുടെ തോഴനായ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ 2 ദിവസം മുമ്പാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പുറത്താക്കിയത്. ക്ലബിനെതിരെ രംഗത്ത് വന്നതിനെ തുടർന്നായിരുന്നു നടപടി. ടീമിലെ മോശം ഫോമിനെ തുടർന്ന് താരം ഈ സീസണിലെ യുണൈറ്റഡ് സ്ക്വാഡിൽ പലപ്പോഴും ഇടം നേടിയിരുന്നില്ല. കോച്ച് എറിക് ടെൻ ഹാഗ് ക്രിസ്റ്റ്യാനോയ്ക്ക് ബഹുമാനമില്ലെന്നും അഹങ്കാരമുണ്ടെന്നും വിലയിരുത്തിയിരുന്നു. ഇരുവരും തമ്മിലുള്ള ശീതയുദ്ധത്തിന് ശേഷമായിരുന്നു റൊണാൾഡോയുടെ ക്ലബ്ബുമായുള്ള വഴിപിരിയൽ. മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായുള്ള വേർപിരിയൽ തൻ്റെ ലോകകപ്പ് പ്രകടനത്തെ ബാധിക്കില്ലെന്ന് കുറച്ച് ദിവസം മുൻപ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇതിനെതിരെയും ഫുട്ബോൾ നിരീക്ഷകർ രംഗത്ത് വന്നു. മാനസികമായി ഏറെ തകർന്നിരിക്കുകയാണ് ക്രിസ്റ്റ്യാനോ എന്നും അത് പോർച്ചുഗലിൻ്റെ ലോകകപ്പ് ഭാവി തന്നെ ബാധിക്കാമെന്നും നിരീക്ഷകർ കൂട്ടിച്ചേർത്തിരുന്നു. പോർച്ചുഗലിനൊപ്പം CR7 ആളിക്കത്തുമെന്ന് തന്നെയായിരുന്നു മറ്റൊരു വിഭാഗം ഫുട്ബോൾ വിദഗ്ധരുടെയും നിഗമനം. പ്രായം തളർത്താത്ത പോർച്ചുഗൽ കപ്പിത്താൻ തന്നെയായിരുന്നു ലോകകപ്പിലെ ഖാനയ്ക്കെതിരായ മത്സരത്തിലെ താരം. നിരവധി ഗോൾ അവസരങ്ങളും മുന്നേറ്റങ്ങളുമാണ് താരം നടത്തിയത്. റോണോ എന്ന ക്യാപ്റ്റന്റെ പാടവം തന്നെയാണ് പറങ്കികൾക്ക് ജയമൊരുങ്ങാൻ കാരണം. തനിക്കെതിരെയുള്ള വിമർശനങ്ങൾക്ക് റൊണാൾഡോ കളിച്ചാണ് മറുപടി നൽകിയത്. പെനാൽറ്റിയിലൂടെയായിരുന്നു ഖാനയ്ക്കെതിരെ റോണോ ഗോൾ നേടിയത്. ഇതോടൊപ്പം തുടർച്ചയായ 5 ലോകകപ്പിൽ സ്കോർ ചെയ്യുന്ന ചരിത്രത്തിലെ ആദ്യ തരമെന്ന റെക്കോർഡാണ് മുൻ റയൽ ഇതിഹാസം നേടിയത്. റോണോയുടെ ഗോളുകളുടെ എണ്ണം ഇതോടെ 8 ആയി. ലോകകപ്പിൽ 8 ഗോൾ നേടിയ ഇതിഹാസം മറഡോണയുടെ റെക്കോർഡിനൊപ്പവും താരമെത്തി. ലോകകപ്പ് ചരിത്രത്തിൽ സ്കോർ ചെയ്യുന്ന 2ാമത്തെ പ്രായം കൂടിയ താരമെന്ന റെക്കോർഡും റൊണാൾഡോ സ്വന്തമാക്കി.